സുഹൃത്തെ, നിങ്ങളിലേക്ക് ഒരു യുവത്വത്തിൻ്റെ എനർജി നല്ല രീതിയിൽ തിരിച്ചു കിട്ടാനുള്ള, നല്ല ഉന്മേഷമുള്ള, നല്ല എനർജറ്റിക് ആയിട്ടൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്ന ഒരു ട്രിക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് ഇനി ഞാൻ പറയാൻ പോകുന്നൊരു സ്റ്റൈലിലേക്ക് നിങ്ങൾ മിനിമം ഒരു മാസത്തേക്കെങ്കിലും മാറ്റാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടുന്നത് കാണാം. നിങ്ങൾക്ക് വളരെ നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും. നിങ്ങളുടെ ഫോക്കസിങ്, നിങ്ങളിപ്പോൾ പഠിക്കുന്നൊരു വ്യക്തിയാണെങ്കിലും അത്യാവശ്യം കരിയറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ഫോക്കസിങ് കിട്ടുന്ന പോലുള്ള തോന്നലുകൾ അനുഭവപ്പെടും. അതേപോലെ നിങ്ങളുടെ ഫുൾ ബോഡിയിലുള്ള ഫാറ്റ് കുറയാനാണെങ്കിലും ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനൊക്കെ കാരണമാകുന്ന, നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റൈല് നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നാണ് ഈ ഒരു കാര്യത്തിന് വേൾഡ് വൈഡ് അറിയപ്പെടുന്നത്. ഇത് ലോകത്തിലുള്ള പല ആളുകളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഓരോ ആളുകളും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല രീതിയിൽ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും, ചില ആളുകൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ടാവാം. ഇതൊക്കെ നേടിയെടുക്കാൻ ഓരോ ആളുകൾ ഇറങ്ങുമ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്ന രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും വിശപ്പ് വരാത്ത രീതിയിൽ വയറ് ഫുള്ളാകുന്നതുവരെ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നവരെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. വലിയൊരു ശതമാനം ആളുകളും ഇങ്ങനെയാണ്. കാരണം ഭക്ഷണം സുലഭമാണ്, ദിവസം 5-6 തവണ ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. വിശപ്പ് എന്താണെന്ന് അറിയാത്ത രീതിയിൽ ഉറങ്ങുന്നവരെ നല്ല ഫുഡുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഉയർച്ചയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാര്യം നിങ്ങളുടെ വയറിന് ഒരിക്കലും റെസ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് പോലും അത് ബാധിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരുപാട് നേരം ഉറങ്ങിപ്പോകുന്നു, നല്ല ക്രിയേറ്റീവ് ഐഡിയകളൊന്നും ഇല്ലാതെ മടിയന്മാരായിട്ട് ഫോണും നോക്കി ഇരിക്കേണ്ടി വരുന്നു. ഇതിൻ്റെയൊക്കെ കാരണം വിശപ്പ് എന്താണെന്ന് അറിയാത്തൊരു ലൈഫ് സ്റ്റൈല് ഇയാളുടെ കൂടെ ഉള്ളത് കൊണ്ടാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദിവസം കിട്ടുന്ന 24 നിങ്ങൾ 8 മാത്രം ഫുഡിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക, ബാക്കി 16 നിങ്ങൾ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ എന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3-4 അല്ലെങ്കിൽ 2-3 ദിവസങ്ങളിൽ ചെയ്യാൻ കഴിഞ്ഞാൽ മതി. നിങ്ങൾ ഒരു ദിവസം 4-5 തവണ ഒരുപാട് ഫുഡ് കഴിക്കുന്നു വിചാരിക്കാം. ഇപ്പോൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു സ്നാക്സ്, പിന്നെ ഒരു ലഞ്ച്, പിന്നെ വീണ്ടും സ്നാക്സ്, പിന്നെ വീണ്ടും ഡിന്നർ, ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ വയറെപ്പോഴും ഫുള്ളായിരിക്കും. ഈ ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു സമയം നിങ്ങൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഒരു 8 തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒരു 9 വരെ നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. എന്ന് വെച്ചാൽ ഒരു ദിവസം നിങ്ങൾ 13 ഫുഡിൻ്റെ പുറകിലാണ് അല്ലേ. ഇത്രയും നേരം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഈ ഫുഡിനെ കഷ്ടപ്പെട്ട് രാത്രിയിൽ എങ്ങനെയൊക്കെയോ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങളുടെ ശരീരം. ഇത്രയും സ്ട്രെസ് ചെയ്യുന്നൊരു ശരീരത്തിനോട് നിങ്ങൾ പറയുകയാണ് രാവിലെ 4 എണീക്കണം, അതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനുണ്ട്, പഠിക്കാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ശരീരത്തിനാകെ സ്ട്രെസ് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ഈ രീതിയിൽ ഒരുപാട് സമയം ഫുഡ് കൊടുത്തുകൊണ്ട് തീരെ റെസ്റ്റിനുള്ളൊരു സമയം കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ കൊണ്ടുപോകുന്നൊരു സ്റ്റൈലുണ്ടല്ലോ, അതൊന്ന് നിങ്ങൾ നല്ല രീതിയിൽ സമയം കുറയ്ക്കുന്ന രീതിയിലേക്കൊന്ന് മാറ്റുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് വിശക്കാൻ നിങ്ങൾ തയ്യാറാവണം. 6 നിങ്ങൾ ഫുഡിൻ്റെ പരിപാടിക്കൊന്ന് അവസാനിപ്പിക്കുക. ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റ് ഇന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ തുടങ്ങി, ഇന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. വിശപ്പ് എന്താണെന്ന് അറിയാൻ നിങ്ങളൊന്ന് തയ്യാറാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചക്കത്തെ ലഞ്ച് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ആ സമയത്ത് കുറച്ച് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ രാത്രി ഒരു 8 ശേഷം അല്ലെങ്കിൽ 7 ശേഷം ഫുഡ് കഴിക്കുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. ഓവർ ഷുഗറുള്ള ഐറ്റംസൊക്കെ ഒന്ന് കുറച്ചിട്ട് ഒരുപാട് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഇത്ര പ്രാവശ്യമെങ്കിലും എനിക്ക് ഭക്ഷണം കഴിച്ചിരിക്കണം എന്നുള്ളത് മാറ്റിയിട്ട് എൻ്റെ നിലനിൽപ്പിനുള്ളൊരു ഭക്ഷണം എനിക്ക് വേണം എന്നുള്ള രീതിയിൽ നിങ്ങളത് മാറ്റുക. നിങ്ങളുടെ ഭക്ഷണക്രമം ഈ രീതിയിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് എന്നും ഫോളോ ചെയ്യാൻ കഴിയും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതേ കാര്യം തന്നെ ഉച്ച വരെ ഒരു ഫാസ്റ്റിംഗ് എടുത്തുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാം. പക്ഷേ ഏറ്റവും ബെറ്റർ നിങ്ങളൊരു വൈകുന്നേരം മുതൽ ഫുഡ് ഒഴിവാക്കിയിട്ട് പിന്നെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഒരു ഫാസ്റ്റിങ്ങിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ രാവിലെ നേരത്തെ 4-5 എഴുന്നേൽക്കാനൊക്കെ കഴിയുന്ന, നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റും നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. ഫാറ്റൊക്കെ ഒരുപാട് റിഡ്യൂസ് ആവും. ഈ രീതിയിൽ അധികം സ്ട്രെസ് ഇല്ലാത്തൊരു ഫാസ്റ്റിങ്ങിലേക്ക് നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലൊക്കെ ഒരു വലിയൊരു റിപ്പയറിങ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഒരു സമയം നിങ്ങൾ ദിവസവും മാറ്റി വയ്ക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ നല്ല ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അത്. താങ്ക് യു.